പൈസ കഴിഞ്ഞ ദിവസമല്ലേ നിനക്ക് പൈസ തന്നത്? അത് ഇത്ര വേഗം തീർന്നോ? അതൊക്കെ തീർന്നു, എനിക്ക് വേണം. നിനക്ക് എത്രയാ വേണ്ടേ? ആ ഷെൽഫിലുണ്ട്, പോയി എടുത്തോ. आरोग्य ना രാജേന്ദ്രന്റെ മോനില്ലേ സുധയുടെ രാഹുല്, അതിന്റെ മയക്കുമരുന്ന് വെച്ച് കളിക്കണ്. ഞാൻ എന്റെ വീടിന്റെ അവിടെ നിന്ന് അടിച്ചു വരുമ്പോ കണ്ടതാ ചെക്കൻ അവിടെ നിന്ന് കാട്ടണ കാണുന്ന ഒരു വെളിയില്ല നമ്മള് കണ്ടിട്ടു. ആ സതിയെ, ഇപ്പത്തെ കുട്ടികളുടെയൊക്കെ ഒരു കാര്യങ്ങളെ. എന്താ ഏതാ മൂത്തോര് പോണുണ്ടോ? ഇമ്മാരി വല്ല നോട്ടുണ്ടോ അവർക്ക്? പിന്നെ എന്തൊക്കെയായിരുന്നു അവരുടെ പുകില്? മോനെ പഠിച്ച് വലുതാക്കണം അങ്ങനെ ആക്കണം ഒക്കെ മോനെ ഉള്ളു. ഭയങ്കര കാശിന്റെ അഹങ്കാരം ഉണ്ടായിരുന്നു ലവറ്റങ്ങൾക്കൊക്കെ. എന്തായാലും അങ്ങനെ തന്നെ വേണം. ഇനിയിപ്പൊ എന്താ ചെയ്യാ? അവരോട് പോയി പറയണ്ടേ സുധരോട്? എന്തായാലും നമ്മൾ കണ്ടതല്ലേ, പോയി പറഞ്ഞില്ലാന്ന് വേണ്ട. നമുക്ക് ഒന്ന് പോയി പറഞ്ഞു നോക്കാം എന്തായാലും അല്ലേ. എന്നപ്പ അങ്ങനെ ആവട്ടെ. അവനങ്ങനെ ചെയ്യില്ല, നിനക്ക് ആള് മറിയതോ? അവൻ അങ്ങനത്തെ ഒരാളല്ല, അവൻ അങ്ങനെ ചെയ്യില്ല. അത് നീ വലിയ വീമ്പൊന്നും പറയണ്ട, വലിയ കാശുകാരനുസരിച്ച് മക്കളൊന്നും ചെയ്യില്ലല്ല. നിന്റെ മോനെ തന്നെ ഞാൻ കണ്ടത്, എനിക്ക് ആള് മാറിയിട്ടൊന്നുമില്ല. ഇതിപ്പോ എന്താ, സ്വന്തം മോൻ ചെയ്യില്ല പോലും, വലിയ കാശുകാരാന്ന് വിചാരിച്ചിട്ട് അതിന്റെ അഹങ്കാരം ഒന്നും ഞങ്ങളെടുത്ത് വേണ്ട കേട്ടോ. നിന്റെ മോൻ എന്നെ ചെയ്തത് മോനെ മര്യാദക്ക് വളർത്താൻ നോക്കാതെ. എന്തിനു ഞങ്ങളോട് പറ? ഇല്ല, നിനക്ക് ആള് മാറിയത്, അവൻ അങ്ങനെ ചെയ്യില്ലായിരിക്കില്ല. എനിക്കറിയാം നിനക്ക് ആള് മാറിയതായിരിക്കും. സതി വന്നിട്ടുണ്ടായിരുന്നു, അവള് പറയാ മോൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്ന്, അവള് കണ്ടു എന്ന് പറഞ്ഞു. എന്താ മോ സത്യം? എന്തായാലും വന്ന ചോദിക്കാതിരിക്കാൻ പറ്റില്ല, ചോദിക്കണം. അവൻ എത്ര കാശ് നിങ്ങളിങ്ങനെ കൊടുക്കുന്നത്? അവൻ എന്തൊക്കെയാ ചെയ്യുന്നത് നമുക്കറിയോ? എന്തായാലും ചോദിക്കാതിരിക്കാൻ പറ്റില്ല, എന്തൊക്കെയാവും നടക്കുന്നത്. നീ എന്തൊക്കെ പറയണേ? അത് നമ്മുടെ മോനെ അറിയ, നാട്ടുകാർക്ക് ആൾ മാറിയതാ. നിനക്ക് അറിഞ്ഞൂടെ സമൂഹത്തിൽ നമ്മുടെ നിലയിൽ നിലയിരിക്കും, അവരൊക്കെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട, അത് നമ്മുടെ മോനെ അറിയ.
കല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇതാരാണ്? രാഹുലിന്റെ അച്ഛനാണ്. ഓക്കേ, ഞങ്ങളുടെ മകൻ ഇവിടെ കസ്റ്റഡിയിലുണ്ട്. എന്താ സാർ കാര്യം? കാര്യമൊക്കെ വന്നിട്ട് പറയാം. ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തേണ്ടതാണ്. ഓക്കേ സാർ. May I come in, sir? Yes. Come in. നിങ്ങളാണല്ലേ രാഹുലിന്റെ പാരന്റ്സ്? അതെ സാർ. ഇരിക്കും. രാഹുലിനെ എന്തിനാ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല സാർ. ഇല്ല. രാഹുല് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കാര്യം നിങ്ങൾക്കറിയായിരുന്നു? അല്ല, അറിയാനും വഴിയില്ല. കാരണം മക്കൾ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, ആരുടെ കൂടെ കൂട്ടുകൂടുന്നത്, അവർക്ക് കൊടുക്കുന്ന പണം അവർ ഏത് രീതിയിലാണ് ചിലവാക്കുന്നത്, ഇതൊന്നും നിങ്ങൾ അന്വേഷിക്കാൻ പോകാറില്ലല്ലോ. അതിൻ്റെയൊക്കെ കുഴപ്പമായി കാണുന്നു. ഉപയോഗം മാത്രമല്ല, അതിൻ്റെ ബിസിനസ്സും കൂടെ നിങ്ങളുടെ മകൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഒരു ഒന്നൊന്നര വർഷം അകത്ത് എടുക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജാമ്യം പോലും കിട്ടാൻ പണിയാണ്. അതുകൊണ്ട് ഇങ്ങനെ സീരിയസ്നെസ്സൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് കരുതിയിട്ട് നിങ്ങൾ വിളിപ്പിച്ച. എനിക്കെൻ്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റുള്ളൂ, സോ ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോകും. നിങ്ങൾക്കിപ്പോൾ പോകാം. താനെ ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് വിളിച്ചില്ലായിരുന്നോ? ഓ നാശ. അയ്യോ എന്താണോ സാർ? യെസ് സാർ. സാർ അത് പിന്നെ സാർ. യെസ് സാർ. തുറന്ന് വിടുന്നു അവനെ, വെറുതെ അല്ലേ ഈ നാട് എന്നാകത്തെ. നീ എന്താ മോനെ ഇങ്ങനെയൊക്കെ ആയി പോയത്? നിനക്ക് എവിടെ നീ സാധനങ്ങളൊക്കെ കിട്ടണേ? നീ ഈ സമൂഹത്തിൽ നമ്മുടെ നിലയും വിലയൊക്കെ നോക്കണ്ടേ? ഇതിപ്പോ എത്ര പേരുടെ കാലും കൈയും പിടിച്ചിട്ടാണെന്നറിയോ നിന്നിപ്പൊ ഇറക്കിയത്? ഇനി മേലാക്കാൻ നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. നീ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളെ കുറിച്ച് ആലോചിച്ചു, നിന്റെ ഭാവിയെ കുറിച്ച് ആലോചിച്ചു, ഞങ്ങൾക്ക് നിന്നെ കുറിച്ച് എന്തൊക്കെ സ്വപ്നങ്ങളുണ്ട്, നീ അതൊക്കെ മറക്കുകയല്ലേ ചെയ്ത്? ഇപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ലെങ്കിൽ എന്താവുമായിരുന്നു? നിന്റെ ഭാവി എന്താവുമായിരുന്നു? രാഹുലിന്റെ പാരന്റ്സ് ആണല്ലേ. ഒരു കാര്യം ചെയ്യൂ, അവനോട് കേ വരാൻ പറയൂ, അവനോട് സംസാരിച്ചിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം. തന്റെ കാര്യം ഇപ്പം കുഴപ്പം പിടിച്ചതാണല്ലോ, പോലീസ് കേസിലൊക്കെ കുടുങ്ങിയല്ലേ. 18 വയസ്സാവുന്നപ്പോഴേക്കില് ഡ്രഗ്സ് ഒക്കെ കേസ് തുടങ്ങിയോ? എനിക്ക് കൗൺസിലിംഗ് ഒന്നും ഇഷ്ടമല്ല, പിന്നെ വീട്ടുകാരെ നിർബന്ധിച്ചുകൊണ്ട് വന്നു, അത്രേ ഉള്ളു. നിങ്ങളുടെ പ്രായത്തിലെ പിള്ളേർക്ക് ഉപദേശം ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. കൗൺസിലിംഗ് ഒരു ഉപദേശമായിട്ട് കാണണ്ട, നമുക്കൊരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ ആവും. സി രാഹുൽ, നിങ്ങളുടെ പ്രായത്തിലെ കുട്ടികൾക്ക് ഒരുപാട് എനർജി ഉണ്ടാവും, അത് റൈറ്റ് ഡയറക്ഷൻ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഡ്രഗ്സ് ആൽക്കഹോൾ പോലത്തെ വഴികൾ ചൂസ് ചെയ്യും. പക്ഷെ അത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന നെഗറ്റീവ് ഇമ്പാക്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ കുറെ വർഷങ്ങൾ കഴിയും. അപ്പൊ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെത്തും. അത് ഇപ്പോഴേ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അച്ഛനും അമ്മമാരും പിന്നെ നമ്മളും ഒക്കെ ശ്രമിക്കുന്നത്. ഇതിന് മാത്രം എന്ത് മാജിക്കാണോ അതിലുള്ളത്? അത് ആ വേണ്ട വേണ്ട, മറുപടി ഇപ്പൊ വേണ്ട. താൻ ഇതൊക്കെ യൂസ് ചെയ്യുന്ന അറിയുമ്പോ തന്റെ വീട്ടുകാരുടെ മാനസികാവസ്ഥ താൻ ചിന്തിച്ചിട്ടുണ്ടോ? വീട്ടുകാർ മറ്റുള്ളവരുടെ മുന്നിൽ തല താഴ്ത്തിയും നാണം കെട്ടും നിൽക്കുന്ന അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊന്നും ഇത്ര കാലം നീ ചിന്തിച്ചിട്ടുണ്ടാവില്ല എനിക്കറിയാം, പക്ഷെ ഇനിയെങ്കിലും നീ ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ. രാഹുൽ, തനിക്ക് മുന്നിൽ ഇനിയും ഒരുപാട് ജീവിതമുണ്ടോ? ഈ ലോകത്തിൽ എല്ലാവർക്കും ഓരോ കഴിവുകൾ ഉണ്ടാവും, അതേപോലെ നിനക്കും ഉണ്ടാവും. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിനക്ക് എന്താണ് ഏറ്റവും ചെയ്യാൻ ഇഷ്ടപ്പെട്ട കാര്യം, അല്ലെങ്കിൽ നിനക്ക് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബീസ്? എനിക്ക് പാട്ട് പാടാനും പിന്നെ മ്യൂസിക് കേൾക്കാനും പിന്നെ ട്രാവലിംഗ് ഒക്കെയാണ് ഇഷ്ടം. ഇപ്പൊ നോക്കിയേ, നിനക്ക് ഇത്രയും കഴിവുകൾ ഉണ്ടെന്ന് നിനക്കറിയാം. എന്നിട്ടും ഈ ഡ്രഗ്സ് പോലെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് എന്തിനാണ് നിനക്ക് കിട്ടാവുന്ന ഓപ്പർച്യൂണിറ്റീസ് നീ ആയിട്ട് ഇല്ലാതാക്കുന്നത്? നിന്റെ മുന്നിൽ ഒരു വിശാലമായ ലോകമുണ്ട്, അതിന്റെ വാതിലുകളാണ് നീ കൊട്ടി അടയ്ക്കുന്നത് എന്നൊരു ഓർമ്മ നിനക്ക് വേണം. എടോ, തനിക്ക് കിട്ടിയ ജീവിത സൗകര്യത്തിന്റെ 100-ൽ 1 മാത്രം കിട്ടിയവർ ഈ ലോകത്തുണ്ട്. അവരൊക്കെ ജീവിതം തിരിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്.
അത്രയൊന്നും ബുദ്ധിമുട്ട് തനിക്ക് ഉണ്ടാവില്ലല്ലോ. ഒന്ന് ശ്രമിച്ചു നോക്കിക്കോളെ, ഞാനും തന്റെ പാരന്റ്സ് ഒക്കെ എപ്പോഴും കൂടി ഉണ്ടാവും. നീ വരുന്ന കാലം നന്നായിട്ട് പഠിക്കുക, കിട്ടുന്ന ഫ്രീ ടൈം നീ നേരത്തെ പറഞ്ഞ പോലെ മ്യൂസിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിറ്റാർ വയലിൻ ഇൻസ്ട്രുമെന്റ്സോ അങ്ങനെ എന്തെങ്കിലും പഠിക്കുക. അപ്പൊ നിനക്ക് മനസ്സിലാവും ഈ ഡ്രഗ്സ് എന്ന് കിട്ടിയതിന്റെ 100 ഇരട്ടി സന്തോഷം നിനക്ക് ഇതിൽ നിന്ന് കിട്ടുന്നു. എടോ, ലേൺ ടു ലാഫ് വിത്ത് ദ ഡ്രഗ്സ്. ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് ഇഷ്ടപ്പെട്ടോ അനുസരിക്കോ അതൊന്നും എനിക്കറിയില്ല, പക്ഷെ നിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, അത് നീ ആയിട്ട് കളയരുത്. ഇനി താൻ പുറത്തിരുന്നോളൂ, തന്റെ പാരന്റ്സിനോടൊന്ന് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് പോവാം. രാഹുൽ സിറ്റുവേഷനിൽ എത്താൻ കാരണം അവൻ മാത്രമല്ല, അതിൽ നിങ്ങൾക്കും പങ്കുണ്ട്. മക്കൾക്ക് ആവശ്യത്തിലേറെ സ്നേഹമാണ് കൊടുക്കേണ്ടത്, അല്ലാതെ പണമല്ല. നിങ്ങളുടെ പോലത്തെ പാരന്റ്സ് ആണ് മക്കൾക്ക് വഴിതെറ്റാനുള്ള കൂടുതൽ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അവരോട് ഞാനിപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ നിങ്ങളും ശ്രദ്ധിക്കണം. ശരി മാഡം, ഇനി ഞങ്ങൾ അവനെ നല്ലോണം ശ്രദ്ധിച്ചോളാം. നിങ്ങളുടെ കൂടെ താമസിക്കുമ്പോൾ മക്കൾക്ക് ആവശ്യത്തിന് മാത്രം പണം കൊടുക്കുക, വീട്ടിലൊരു ഫാമിലി ടൈം കാണുക, അവരോട് സംസാരിക്കുക, അവരുടെ പ്രശ്നങ്ങൾ എന്താണ് അറിയാൻ നിങ്ങൾ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ തമ്മിൽ ഒരു ബോണ്ട് വേണം. ഇനി 1 വീക്ക് കഴിഞ്ഞിട്ട് ഒരു സെഷനും കൂടി അവനെ കൊണ്ടുപോവാം, ബാക്കി അപ്പോഴത്തെ അവന്റെ അവസ്ഥ നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യാം. ശരി മാഡം. അപ്പൊ ശരി, താങ്ക് യു. താങ്ക് യു മാഡം. Thank you so much. Thank you. കണ്ടില്ലേ, ഇതൊരു കുടുംബത്തിന് മാത്രം കഥയല്ല, നമ്മുടെ ചുറ്റും പല വീടുകളിലും എന്തിന് നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ പോലും ഈ സാഹചര്യം നടക്കുന്നതാണ്, നാം പലപ്പോഴും അത് അറിയുന്നില്ല എന്ന് മാത്രം. സമകാലിക സമൂഹത്തിൽ ലഹരിയും ലഹരി വസ്തുക്കളുടെയും ഉപയോഗവും അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ കുറിച്ച് ഒരു ബോധവൽക്കരണത്തിനു വേണ്ടിയാണ് June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം എന്ന ഈ ദിനം ആചരിക്കുന്നത്. ജീവനാണ് ലഹരിയെന്നും ജീവനോളമില്ല മറ്റൊരു ലഹരിയെന്നും നാം മനസ്സിലാക്കേണ്ടതാണ്. നല്ലൊരു ഭാവിക്കായി നമുക്ക് കൈകോർക്കാം, കാരണം ഇത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.